അസ്സലാമലൈക്കും ഓൾ. ഇന്നത്തത് ഒരു ട്രെൻഡിങ് ടർക്കിഷ് ചിക്കനാണ്. ബോൺലെസ് ചിക്കനാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ എല്ലോടുകൂടി ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തൈര്, ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, ഒറിഗാനോ, ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, ടൊമാറ്റോ, കെച്ചപ്പ്. വിനാഗിരിയാണ്. ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിൽ പുരട്ടി നമുക്ക് 2 മണിക്കൂറോ 1 മണിക്കൂറോ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ചിക്കൻ ഞാൻ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ബട്ടറും കുറച്ച് വെജിറ്റബിൾ ഓയിലും ചേർത്താണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വേവിച്ചെടുക്കണം. ചിക്കൻ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്, നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ രണ്ട് സൈഡും കുക്കായിൽ നമുക്ക് ഈ വെള്ളമൊക്കെ വറ്റിച്ച് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കണം. ചിക്കനൊക്കെ ഞാൻ വെള്ളമൊക്കെ വറ്റിച്ച് ഡ്രൈ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. അതിനായി ബട്ടർ ചൂടാക്കാം. വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തതാണ്. വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറിയാൽ നമുക്ക് മൈദപ്പൊടി ചേർക്കണം. അങ്ങനെ വെളുത്തുള്ളി കുക്കായിട്ടുണ്ട്. ഇനി മൈദപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോകരുത്, ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്യണം. ഇത് നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ചു കൊടുക്കാം. കട്ടയില്ലാതെ കലക്കിയെടുക്കണം. മൈദ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുറച്ച് കുരുമുളക് പൊടി, ഒറിഗാനോ, ഉപ്പ് ഇതും ചേർത്ത് നന്നായി ഇളക്കി സോസാക്കിയെടുക്കാം. ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അങ്ങനെ നമ്മുടെ സോസ് കുറുകി വരുന്നുണ്ട്. കുറച്ചുകൂടെ കട്ടിയായി കിട്ടണം. ഏകദേശം സോസ് റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടെ നമുക്ക് സോസ് കട്ടിയായി വരണം. അങ്ങനെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി ചീസും വൈറ്റ് സോസും ഒക്കെ മിക്സ് ചെയ്ത് ചൂടാക്കിയെടുക്കാം.
ഏത് ചീസ് വേണമെങ്കിലും എടുക്കാം. ഞാൻ മൊസറല ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇനി വൈറ്റ് സോസിൻ്റെ മുകളിൽ ചീസ് ചേർത്ത് നന്നായി ചീസ് ഒഴുകുന്ന വരെ ചൂടാക്കിയെടുക്കണം. ഇനി മല്ലിയില കൂടെ വിതറി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ആ ചീസും വൈറ്റ് സോസും ചിക്കനിലേക്ക് ഒന്ന് മെൽട്ടായി വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതൊക്കെ നല്ല കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റും കൂടി ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.